ഹായ് ഫ്രണ്ട്സ്, ലിനിസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്നോടൊരു കുക്കിംഗ് വീഡിയോ അല്ല ചെയ്യുന്നത്. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിലോപ്പി, അതെങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു രീതിയാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഞാനിതിന് മുന്നേ കരിമീൻ ക്ലീനിങ്ങിൻ്റെയും കൊടുത്തിരുന്നു, അതിന് ഞാൻ കട്ട് ചെയ്യണത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഞാൻ ശരിക്കും പീസാക്കി എടുക്കുന്നതും കൂടി ഞാൻ ഇതിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ തന്നെ കാണണം. മാത്രമല്ല, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആദ്യമായിട്ട് കാണുന്നവരും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ ഓർക്കണേ. അപ്പോൾ നമുക്കിനി നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇവിടെ നമ്മൾ രണ്ട് വലിയ പിലോപ്പിയാണ് എടുത്തിരിക്കുന്നത്, 1.25 കിലോയാണ് രണ്ടും കൂടി. അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ വാലും ചിറകും അതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അല്ലെങ്കിൽ നമ്മളിത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ മുള്ളൊക്കെ നമ്മുടെ കയ്യിലേക്ക് കുത്തിക്കയറും, അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇത് കട്ട് ചെയ്ത് നമ്മൾ മാറ്റുന്നത്. നമ്മളിത് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനുള്ള ആ രീതി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് പിടിക്കാനൊക്കെ ഇത്തിരി പാടാണ്. കയ്യിൽ നിന്ന് വഴുതിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ വഴുതിയൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയും അതൊന്നുമല്ല, നമ്മൾ ഈ ഇതിൻ്റെ ചെതമ്പലും ഇതൊക്കെ പെട്ടെന്ന് ഒന്ന് ഇളകിപ്പോരാനും വേണ്ടി നമ്മൾ ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി നമ്മൾ ഒരു കുറച്ച് വെള്ളത്തിൽ കലർത്തിയിട്ട് അതിലേക്ക് നമ്മൾ ഈ മീനിട്ട് കൊടുക്കണം. എന്നിട്ട് 1-10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇത് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. ഇതിൻ്റെ ആ വഴുവഴുപ്പൊക്കെ കട്ട പിടിച്ച് പാട പോലെ വെള്ളത്തിൽ കിടക്കുന്നുണ്ടാവും. ഞാൻ കാണിച്ചു തരാം അത്. അപ്പം നമ്മുടെ മീനിൻ്റെ ചിറകും വാലുമൊക്കെ കട്ട് ചെയ്ത് കഴിയാറായി. ഇനി നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക. ഈ മീൻ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വേണം വെള്ളം എടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി നമ്മൾ ചേർത്ത് കൊടുക്കണം. വിനാഗിരി ഒഴിച്ചിട്ട് നമ്മളത് മൊത്തത്തിലൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഈ മീനൊന്ന് ഡിപ്പ് ചെയ്തിടണം. ശരിക്കും മീൻ മുങ്ങിക്കിടക്കാൻ പാകത്തിന് തന്നെ വെള്ളം വേണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മീൻ വിനാഗിരിയുടെ വെള്ളത്തിലിട്ടിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചെതമ്പലൊക്കെ കളഞ്ഞെടുക്കാം. അപ്പോൾ വേണ്ട വെള്ളത്തിൽ അതിൻ്റെ വഴുവഴുപ്പൊക്കെ കട്ട പിടിച്ച് പാട പോലെ കിടക്കണം. അത് ആ വിനാഗിരി ഇട്ട കാരണമാണ് അങ്ങനെ വന്നേണ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു തട്ടെടുക്കുക, അതിലേക്ക് മീൻ എടുത്ത് വെച്ചിട്ട് കത്തി കൊണ്ട് പതുക്കി ഒന്ന് ചുരണ്ടി കൊടുക്കുക. പതുക്കെ ചെയ്താൽ മതി, അപ്പോൾ തന്നെ അത് ശരിക്കും ഇതിൻ്റെ ചെതമ്പലൊക്കെ പോയി കിട്ടും. ചെതമ്പൽ ഇതിൻ്റെ കടയ്ക്കുള്ള സ്കിന്ന് പോലും ഇപ്പോൾ അത് ക്ലീനായി നമുക്ക് കിട്ടുന്നുണ്ട്. തലയുടെ മുകളിലും അതുപോലെ താടയുടെ അവിടെയൊക്കെ നമ്മൾ കത്തി വെച്ചൊന്ന് പതുക്കെ ഒന്ന് ചുരുണ്ടി കൊടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കിനി എടുത്തെടുക്കാം. പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്കിത് വെട്ടി പീസാക്കി എടുത്താൽ മതി. പക്ഷേ നമുക്കിതിൻ്റെ ഉളുമ്പുമണമൊക്കെ മാറാൻ വേണ്ടി നമുക്ക് ഒരു സ്ക്രബ്ബർ വെച്ചൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മളധികം വെള്ളമൊന്നും പ്രയോഗിക്കുന്നില്ല ഈ ചെതമ്പിലൊന്ന് ചെത്തിക്കളയാനായിട്ട്. എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ പോരുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് റബ്ബ് ചെയ്തെടുക്കണം. അന്ന് പറഞ്ഞ പോലെ സ്ക്രബ്ബർ വെച്ച് ഒന്ന് റബ്ബ് ചെയ്തെടുക്കുക. എൻ്റെ വാലിൻ്റെ അവിടെ അതുപോലെ മുതുകില്ല മുള്ളിൻ്റെ അവിടെയൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കയ്യിൽ മുള്ളു കയറും. പക്ഷേ അവിടെ നമ്മൾ ശരിക്കും ചെയ്യുകയും വേണം. അവിടെയൊക്കെയാണ് അതിന് ബ്ലാക്ക് സ്കിന് കൂടുതലായിട്ടിരിക്കുന്നത്. തലയുടെ മുകളിലൊക്കെ നല്ല ബ്ലാക്ക് കളർ, അതൊക്കെ പോയി കിട്ടും. ശരിക്കും ചില്ല് പോലെയാവും തലയുടെ ബാക്ക് സൈഡൊക്കെ. നമ്മുടെ പിലോപ്പി ക്ലീൻ ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് പതുക്കെ ഒന്ന് കഴുകി നോക്കട്ടെ, കാണിച്ചു തരാം. ക്ലീൻ ആയതുകൊണ്ട് കാണിച്ചു തരാം.
ഉണ്ടോ? അപ്പോൾ നോക്കിയേ, എടുത്ത അല്ലയുടെ ബാക്ക് സൈഡൊക്കെ നോക്കി എങ്ങനെയുണ്ടെന്ന്. നല്ല ഭംഗിയിൽ തന്നെ ഇരിപ്പുണ്ട്. എടുത്ത് എടുത്തിട്ടുണ്ട്, അതും പെട്ടെന്ന് തന്നെ തീരും ചെയ്ത്. ശരിക്കും നമ്മൾ സ്ക്രബ്ബർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചില ചില വിടവുകളുണ്ട്, അവിടെയൊക്കെ നമുക്ക് നമ്മുടെ നഖമൊക്കെ ഇട്ട് നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ നഖത്തിൻ്റെ ഉള്ളൊക്കെ മുള്ളൊക്കെ കയറാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്ക്രബ്ബർ ഇടുന്നത്. അതുമാത്രമല്ല, ഇതിൻ്റെ മേലെയുള്ള ആ ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കും ഞങ്ങളുടെ ആ ഉളുമ്പമണൊക്കെ ഒന്ന് മാറാൻ വേണ്ടി സ്ക്രബ്ബർ ചെയ്യണം. പിന്നെ ഇടയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലൊരു അല്പം ഉപ്പും കൂടി ചേർത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ചില ഒരു ഉളുമ്പ് മണൊക്കെ ഉണ്ടാവും ഈ ഇങ്ങനത്തെ മീനുകൾക്ക്. അപ്പോൾ അതെല്ലാം നമുക്ക് മാറ്റി കിട്ടും. താടയുടെ അവിടെയൊക്കെ ശരിക്കും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഇപ്പം നമ്മുടെ രണ്ട് പിലോപ്പിയും നല്ല ഭംഗിയായി ഇട്ടിട്ടുണ്ട്. നോക്കി എത്ര രസമായിട്ടുണ്ടെന്ന് നോക്കി. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. അതും കൂടി ഞാൻ എങ്ങനെയാന്ന് കാണിച്ചുതരാം. ഇത് ഭംഗിയായിട്ടിരിക്കണം. നമുക്കൊരു തട്ടെടുത്ത് വയ്ക്കാം, അതിലേക്ക് ഒരു കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് നമുക്ക് മീനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ചെങ്കലിൻ്റെ അടിവശത്തുള്ള കട്ടി കുറഞ്ഞ ഇത് കട്ട് ചെയ്യണം. പിന്നെ താടേടെ അവിടെ ഒന്ന് വിരിയിച്ചു കൊടുക്കണം. എന്നിട്ട് പിന്നെ അതിൻ്റെ ചുണ്ടിൻ്റെ മേൽവശം കണ്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഉള്ളിന്ന് ആ അതിൻ്റെ പൂവും ഇതൊക്കെ കൊണ്ട് എടുക്കുക. ഇപ്പോൾ തലയുടെ വശം ക്ലീനായി. ഇനി അതിൻ്റെ വയറിൻ്റെ ഉള്ളിലും കൂടി എടുക്കണം. ഇനി അതിൻ്റെ താഴെയുടെ താഴെയുള്ള ആ മുള്ളുണ്ടല്ലോ, ചെറുക പോലുള്ളത്, അതിന് താഴെയായിട്ട് പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ശരിക്കും കട്ട് ചെയ്ത കുടലൊക്കെ ശരിക്കും കട്ടായിപ്പോവും. പതുക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതും ക്ലീനായി നമുക്ക് വിരലിട്ട് ആ കുടലൊക്കെ എടുക്കാൻ പാകത്തിന് മാത്രം നമ്മൾ കട്ട് ചെയ്താൽ മതി. ഇനി അടുത്ത് എടുക്കാം. ചുണ്ടിൻ്റെ മേൽവശം കണ്ട് കട്ട് ചെയ്ത് കൊടുക്കണം. പെട്ടെന്ന് നമുക്കിത് കിട്ടും. നമുക്ക് വയറിനുള്ളിൽ അഴുക്കും കൂടി എടുക്കാം. പതുക്കെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് ഒന്ന് പതുക്കെ ഒന്ന് അകത്തി കൊടുക്കുക. അതേ ഇതുപോലെ എടുക്കണം. നമ്മളിപ്പോൾ രണ്ട് മീനിൻ്റെയും വേസ്റ്റൊക്കെ കളഞ്ഞു. ഇനി നമുക്കത് നല്ലതുപോലെയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. നോക്കിയാൽ നമ്മുടെ പിലോപ്പി ഇപ്പം എങ്ങനെ ഇരിക്കുന്നതെന്ന്, നല്ല ഭംഗിയായി ഇരിപ്പുണ്ട്. ചെതമ്പലിൻ്റെ ആ ഒരു കറുത്ത ഷെയ്ഡ് വരില്ല, അതൊരെണ്ണം പോലും ഇതിന് മീനിലില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് മീൻ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു രീതിയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കൊരു കാണിച്ചാൽ അടുത്തായിട്ട് നമുക്ക് ഈ മീൻ എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്നും കൂടി കാണിച്ചുതരാം. ആദ്യം തന്നെ തലയുടെ വശം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അതിന് ശേഷം നെടുവേ ഒന്ന് മുറിക്കുക. സെൻറ്റർ കണ്ട് മീനിൻ്റെ നടുക്കിലെ മുള്ളുണ്ടല്ലോ, അത് ആ സൈഡ് അവിടെ വെച്ച് നെടുവേ ഒന്ന് മുറിക്കണം. എന്നിട്ട് പീസാക്കി എടുക്കുക. നമ്മൾ വീതി കൂടിയ മീനൊക്കെ മുറിക്കുമ്പോൾ അത് നെടുവേ ഒന്ന് ഒരു പ്രാവശ്യം മുറിച്ചിട്ട് വേണം പിന്നെ ചെറിയ ചെറിയ പീസാക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ കറിയിലൊക്കെ കറിയൊക്കെ നിളക്ക് അതൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നല്ല വീതിയിൽ മീനിൻ്റെ പീസ് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് ചെറിയ ചെറിയൊരു ശരിക്കും നമ്മൾ കറി എടുക്കണ ആ ഒരു തവിയിൽ കൊള്ളണ വലിപ്പമുള്ള മീൻ, അതേ രീതിയിൽ വേണം മീൻ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം അടുത്ത മീനും നമ്മുടെ കട്ട് ചെയ്ത് കഴിയാറായിട്ടുണ്ട്.
പേമീനും നമ്മുടെ കട്ട് ചെയ്ത് കഴിയാറായി. ഇതിൻ്റെ ഈ മുതുവശത്തെ മുള്ളുണ്ടല്ലോ, അതിൻ്റെ ഒരു രണ്ട് മുള്ളിൻ്റെ ഗ്യാപ്പ് കണ്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മീൻ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മീനെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി ഞാൻ എടുത്തിട്ടുണ്ട്. നോക്കിയേ, ഇപ്പം നമ്മുടെ മീൻ എത്ര ഭംഗിയായിരിക്കണം എന്ന് നോക്കിയേ. അപ്പോൾ ഞാനിപ്പോൾ ഈ കാണിച്ച രീതി എല്ലാവരും ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മീൻ വെട്ടി തേച്ച് കഴുകി പീസാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ മാത്രമല്ല നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുമാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. Thank you.